funny. You should have. Oh. I got another unplug. Hello guys, പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഗായ്സ്, നമ്മുടെ 390 വണ്ടി ഇറങ്ങിയിട്ട് ഇന്നലെ വണ്ടി പണിയായിട്ട്, അതായത് വണ്ടി ഇറക്കിയിട്ട് മൂന്നാമത്തെ ദിവസം പണിയായെന്ന് വെച്ചാൽ വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷ്വൽ, ഇന്നലെ രാത്രി ഞാൻ പെട്ട് പോയിൻ്റ് ചെറിയൊരു വിഷ്വൽ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തായിരുന്നു, ഷോറൂമിൽ അവർ കഴിച്ചെടുക്കാൻ വേണ്ടി. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം നടന്നത്. ഒരു പിടിയിൽ എന്താണെന്ന് ഇന്നലെ വർക്കല വരെ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു കേട്ടോ. അപ്പോൾ വടശ്ശേരിക്കോണം പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഒരു സംഭവം നടത്താം. അപ്പം അവൻ്റെ സ്റ്റാർട്ടാവുന്നില്ല, അങ്ങനെ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞ് കൊല്ലത്തുനിന്നല്ലേ ശരിയായി. അപ്പോൾ അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആറ്റിങ്ങ ഷോറൂമിൽ വിളിച്ചിട്ട് അവിടെ നിന്ന് ആൾ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വരുമ്പോഴും ആറ്റിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു 5 മണി ആവുമെന്നാണ് പറഞ്ഞത്. 5 മണിക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ശരിയായില്ലെങ്കിൽ ഷോറൂമിൽ തിരിച്ച് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും രണ്ട് കളിപ്പിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോയതാണ്. പോയപ്പോഴാണ് നമ്മളെ ഷാജോണ്ടൻ്റെ കട അവിടെ കണ്ടത്. അപ്പോൾ പുള്ളി ഇന്ന് ഫ്രീ ആണെന്ന് ചോദിച്ചപ്പം പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതാ CBR എഞ്ചിനൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ ഇതൊക്കെ പണിയുണ്ട് എങ്കിലും പുള്ളി വന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിയെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന്, അതായത് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കിട്ടിയാലും മതി, മേജർ പണിയെല്ലാം ആണെങ്കിൽ ഡയറക്റ്റ് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. എന്താണ് എന്താ ചെയ്യാനറിയാം, വസ്തുലും പേരെ വിഷമമൊന്നുമില്ല. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല കേട്ടോ. അത്രയും നാൾ വെയിറ്റ് ചെയ്ത് ഇറക്കിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയൊരു പണി വന്നപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഷാജുനെ വിളിച്ചിട്ട് വണ്ടി നോക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെ വണ്ടി കൊണ്ടുവച്ചത് നമ്മളെ രാത്രി 10 മണിയായിട്ടോ 10 മണിക്കായിരുന്നു ഈ സംഭവം നടന്ന. അപ്പം നേരെ ഇനിയിപ്പോൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം അതൊക്കെ. വന്നില്ല, അവർ ഹൈറ്റാവുന്നു. ഇപ്പോൾ വർക്ക്ഷോപ്പിലെ ഒരു ചേട്ടനെ കൊണ്ടുവന്നു, വണ്ടി പുറത്തോട്ട് ഇറങ്ങിക്കോളാം. ഒന്ന് അടിച്ചു നോക്കട്ടോ. ഭഗവാനെ ഈശ്വര. ഓ, ഇതാണ് സംഭവം. എണ്ണ ഇല്ലേ മീറ്റർ 300 കാണിച്ചേക്കുന്നത്? ശരിയാണല്ലേ, കംപ്ലൈന്റ് അതാണ് നീ നോക്കൂ തന്നെ. അയ്യോ, ഇപ്പൊ പമ്പ് പോയാൽ അടിച്ചടിച്ചല്ലേ. അതാണ്ട് 300 കാണിച്ചേക്കുന്നത്, അതാണ് ഞാൻ പിന്നെ അത് വെച്ച് പോയത്. പെട്രോള് മാത്രമല്ല ലോ ഫ്യൂലിലൂടെ കാണിക്കുകയും ചെയ്യുമായിരുന്നു. ഉണ്ട് കാണിച്ചിട്ട് തരാല്ലേ. ഓ ഓ, വലിയ അടുത്ത് ടൂൾസ് ഒക്കെ എടുത്തോണ്ടല്ലേ. ആ, ഞാൻ പോയി വാങ്ങിക്കാം. ശരി കേട്ടോ, താങ്ക് യു. ഓക്കെ, നോക്കി കിട്ടിയില്ല. പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി അടിച്ചു നോക്കാം ഗൈസ്. പെട്രോൾ ഇല്ലാതെ തന്നെ വണ്ടി ഓഫായി നിന്ന് കേട്ടോ. ഇന്നലെ രാത്രി ഫുള്ള് ഇവിടെ കയറ്റി വെച്ച് നിന്നിട്ട് പെട്രോൾ ഫുള്ള് എംപ്റ്റി, പക്ഷെ മീറ്ററിൽ 300 കാണിച്ചേക്കണം. വന്നുട്ടായി ഞാൻ മേടിച്ച വണ്ടിയിൽ അതിന് ഈസി ആ, അതൊക്കെ പോയായിരിക്കും ഒന്ന് ചങ്ക അങ്ങ് പാളി. പെട്രോളൊക്കെ ഫുള്ള് ഫുള്ള് ഫുൾ ടാങ്ക് അല്ല, ഒരു 150 ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി നിന്ന് അടിച്ചു നോക്കാം. ഓക്കെ ആയി.
നിങ്ങൾ എടുത്തോ, ഞാൻ തരാം. അല്ല ചെറിയ ഒഴിച്ചിലുണ്ടാന്ന് നോക്കണേ. അതാണ് പെട്രോൾ ഒഴിക്കാതെ വണ്ടി പണിയാൻ പറഞ്ഞ് വന്നേക്കുന്നത്. ഇപ്പൊ ഷോറൂമിൽ നിന്ന് ആള് വരാൻ നിന്ന് എനിക്ക് അവര് വൈകുന്നേരം ആയാലും കേട്ടാ. അപ്പൊ അതുവരെ വണ്ടി ഇവിടെ ഇരുന്നേരാ, ഞാനും ടെൻഷൻ അടിച്ചിരുന്ന കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ജസ്റ്റ് എങ്ങനെയെങ്കിലും വന്നൊന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞ് വന്നതാ. വന്നപ്പോഴാണ് നമ്മൾ ഷാജുറിനെ കണ്ട, പുള്ളിയെ കൊണ്ട് വന്നോണ്ട് ടാങ്ക് ഒരു നോക്കി. ഇപ്പൊ ഞാൻ വന്നാലും ടാങ്ക് ഓപ്പൺ ആക്കി നോക്കത്തില്ലായിരുന്നു. മൂന്ന് കുറ്റി പെട്രോൾ കാണിക്കുന്നോണ്ട് ഞാൻ ഉറപ്പിച്ചതായിരുന്നു, ടാങ്കിൽ പെട്രോൾ കാണുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. സംഭവം പെട്രോൾ ഇല്ല, അതായിരുന്നു സീനായിപ്പോ കേട്ടാ. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മളെ ഷാജുറിന്റെ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ വന്നപ്പോ പിന്നെ നമ്മൾ 200 രൂപ പെട്രോൾ അടിച്ചായിരുന്നു. എന്നിട്ടും ആ ഒരു മൂന്ന് കുറ്റി നിന്ന് താഴോട്ടാ മുകളിലോട്ട് അനങ്ങിയിട്ടില്ല കേട്ടാ. ഇപ്പോഴും ആ മൂന്ന് കുറ്റി തന്നെ ഇരിക്കുന്ന. അപ്പം ഷാജുണ്ണൻ ഇവിടെ വെച്ച് ജസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ്, പറ്റുമെങ്കിൽ ശരിയാക്കാന്ന് പറഞ്ഞു കേട്ടാ. ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം വണ്ടിയുടെ ടാങ്കൊക്കെ വിളക്കിയിട്ടേ അവൻ്റെ കേജി അതിൻ്റെ ഇളവ് കിടക്കണമെന്നാണ് കേട്ടാ പറഞ്ഞത്. അപ്പം ഇന്നിപ്പോൾ സ്റ്റോറിന് കൊണ്ടുപോകാതെ ഇവിടെ വെച്ച് തന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കണം ഷാജുണ്ണൻ. അതന്നെ ശരിയാക്കും. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ഷോറിന് കൊണ്ടുപോകുന്നില്ല കേട്ടാ. അപ്പം കംപ്ലൈൻ്റ് ആയിട്ടല്ല, അതിൻ്റെ കേജി ഇളവി കിടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ചെയ്ത് നോക്കട്ടെ കേട്ടാ. ഗൈസ് ഇതുണ്ട്, അതിൻ്റെ അകത്ത് എന്തിനാ സംഭവം കിടന്ന കിലിങ്ങുന്ന കേട്ടോ. ഒരു കല്ല് കിടന്ന കണക്ക് അതിൻ്റെ അകത്ത് കിടന്ന് കിലിങ്ങുന്ന. അപ്പം അതാണ് ഇളവി കിടക്കണമെന്ന് പറഞ്ഞേട്ടാ. അപ്പം വലിയ സീനല്ലെന്നാ പറഞ്ഞ ഇപ്പം തന്നെ റെഡിയാക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഇതിനാണ് പ്രോബ്ലം കേട്ടോ. ഇതിന്റെ ദോഷം കണ്ട, ഇതിന്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടാ. അതിന്റെ അപ്പുറത്തെ സൈഡ് ഇതാ ഒടിഞ്ഞു കിടക്കാം. അതിപ്പം എന്നാലും ആക്സിഡന്റ് ആയ സമയത്ത് എന്തായാലും പറ്റിയതായിരിക്കില്ല. ഫിറ്റിംഗ് സമയത്ത് എന്താ ഫിറ്റിംഗ് സമയത്ത് എല്ലാം പറ്റിയതായിരിക്കും കേട്ടാ. അതാ ഒരു പോർഷൻ ചെറുതായിട്ട് ഒടിഞ്ഞിരിക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് ഇനിയിപ്പോ ഈ സംഭവം ഇരിക്കോ എന്തോ അതും അറിയത്തില്ല. ഇല്ല, ടാങ്ക് കൊള്ളിയ സീനില്ല, ടാങ്കിന് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഏതാണ് ടാങ്കിന് ചെറിയൊരു ഞണുക്കുണ്ടായിരുന്നു, സ്ക്രാച്ചോ. ഓ, ഈ ഒരു സംഭവമാണ് ഇത്. പെട്രോളിന്റെ ലെവൽ കാണിക്കുന്ന സംഭവം കേട്ടോ. ഇതിങ്ങനെ പൊങ്ങി താന്നാ കിടക്കും. ഇതാണ് ഈ ഒരു ഫ്യൂൽ പമ്പിൽ നിന്ന് വിട്ടു പോയിട്ടുള്ളത് കേട്ടാ. അപ്പോൾ നമ്മൾ ആ ലോക്ക് ഇളകി പൂവരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം എന്താ ഒരു കേബിൾ ടൈ വെച്ച് അങ്ങനെ കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. അതിന് ഇളകി പൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തൽക്കാലം മാത്രം, എന്തായാലും ഇത് പെർമനൻ്റ് ആക്കുന്നില്ല. ഇന്ന് ഇന്ന് നാളെ തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ കേട്ടോ. കാണിക്കാനായിരുന്നു ഇതാണ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്തോ. പക്ഷേ സംഭവം ഇപ്പോൾ സ്ട്രോങ് ആണ്, ഇതിപ്പം ഇതിപ്പോൾ മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എന്താണ് ക്ലെയിമിൽ, പക്ഷേ ഇത് വാറണ്ടിയിൽ മാറ്റി തരുമെങ്കിൽ പിന്നെ അത് വെച്ചുകൊണ്ട് നിൽക്കണ്ടല്ലോ. എന്നാലും ഇതൊക്കെ ദ്രവിച്ചെങ്ങനെ പോയാലോ. പക്ഷേ ഇല്ല, ദ്രവിച്ച് പോകത്തൊന്നുമില്ല, സീനൊന്നുമില്ല. എങ്കിലും അതൊക്കെ മാറിക്കളയാം. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇനി ടാങ്കിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് നമ്മളെ വണ്ടിയും റെഡിയാക്കി ഇറക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ടാങ്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വണ്ടി തിരിച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഒന്ന് ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ടാങ്ക് പെട്രോൾ 300 ആയി, ഇപ്പോഴും മാറ്റമില്ലെന്നല്ല കേട്ടോ. അത് 300 പെട്രോളേ ഉള്ളു ഇപ്പോൾ ടാങ്കിൻ്റെ അകത്ത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കേജ് നോക്കിയാണ് വണ്ടി പെട്രോൾ അടിക്കുന്നത്. ഒരു ഇതിനകത്ത് ലോ ഫ്യൂലിൻ്റെ സംഭവം എഴുതി കാണിക്കുമ്പോൾ അപ്പോഴേ പോയി. പൈസ ഇല്ലെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഞാൻ പോയി 500 പെട്രോൾ അടിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ വണ്ടി എം ഡി ആക്കി ഇതുവരെയും വണ്ടി ഇങ്ങനെ വഴിയിലാണ് വഴി നിൽക്കുന്നതന്നെ ആദ്യമായിട്ടാണ് വണ്ടി എടുത്തതിന് ശേഷം വണ്ടി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വഴി നിൽക്കുന്നത്. അതും എൻ്റെ മിസ്റ്റേക്കല്ല, മീറ്റർ എന്നെ പറ്റിച്ച സംഭവമാണ് കേട്ടോ. എന്തായാലും സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വാറണ്ടി കഴിഞ്ഞതിൻ്റെ മുമ്പായിട്ട് തന്നെ ആദ്യ സംഭവം മാറ്റിക്കളയണം. ഓക്കെ, അപ്പം തിരിച്ചപ്പോൾ നമ്മുടെ ചൂറ്റൻ്റെയും കൊണ്ട് നമ്മളെ ഷാജുറിൻ്റെ ബൈക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. പുള്ളി വർഷാപ്പം തുറന്നിട്ടിട്ട് ഇന്ന് ഫസ്റ്റിലത്തെ പണി എൻ്റെ പണിയാണ്. അതും രാഹുലിട്ട് ഇതാ ഉച്ച കഴിഞ്ഞ്, എന്നിട്ടും എൻ്റെ ബൈക്കിൽ നിന്ന് തന്നെ വരികയാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ വണ്ടിയും കൊണ്ട് കൊണ്ടാക്കാനൊക്കെ വരികയാണ്. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിൽ പോവാം. അപ്പം നിന്ന് വന്ന് വണ്ടി നിന്ന് എണ്ണ തീർന്ന് നല്ലതായിരിക്കും.
ആ പോണു പോണു പെട്രോൾ പെട്രോൾ ഓണ്. ആ വന്നു വന്നു നിന്നെ അടിച്ചു നോക്കിയേ. അപ്പൊ ഞാൻ നേരെ ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വണ്ടി ആ ഒരു സൈഡിൽ നിന്ന് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ ഒരു പമ്പ് ഫുള്ള് സെറ്റോടെ മാറണ്ട, ആ ലോക്ക് ചെറുതായിട്ട് പൊട്ടി നിൽക്കുന്ന തോന്നില്ല. അപ്പൊ ആ ഒരു ലോക്കിന്റെ ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അവരെന്നെ കാണിച്ചിരുന്നായിരുന്നു. അപ്പൊ ആ ഒരു പീസ് മാത്രമായിട്ട് ഇപ്പൊ മാറുകയാണ് കേട്ടോ. അപ്പൊ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പച്ചു നീട്ടിയില്ല, ഇന്ന് തന്നെ വന്ന് ലോ ഫ്യൂലൊക്കെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ് വർക്കിംഗ് ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റ് നല്ല രീതിക്ക് പേടിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്രോളും കാണിക്കുന്നുണ്ട്, വണ്ടിയിൽ മിസ്സിങ്ങും അടിക്കുന്നു. ഞാൻ വിചാരിച്ച് വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പോയി കാണുമെന്ന്. ചെറിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു, അതായത് പെട്രോൾ അടിച്ചില്ല, അതാണ് കംപ്ലൈൻറ്റ്. പൈസ എടുത്ത് പെട്രോൾ അടിക്കാൻ വയ്യ. പക്ഷേ ഇതിനകത്ത് കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കാതെ അങ്ങ് ഓടിയ കേട്ടാ. ഓക്കെ, എന്തായാലും ഇപ്പോൾ പെട്രോളും അടിച്ച് ആ ഒരു പമ്പിൻ്റെ ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയി. ഇനിയിപ്പോൾ ഒന്നും പേടിക്കണ്ട, നേരെ പോവാം. ഇന്നത്തെ ഒരു വീഡിയോ പ്ലാനിങ്ങൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. തികച്ചും ഒരു അപ്രത്യക്ഷമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നത് ഒരു വേറൊരു വെറൈറ്റി വീഡിയോ ആയിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ചാനലിൽ ചെറിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നു, കൊഞ്ഞു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു സംഭവമാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി നിന്നത് കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഇതായിപ്പോയപ്പം ഇത് എടുത്തതാണ്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ അത് ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്തിനാണ് സംഭവം എന്ന്, ആ സ്റ്റോറി കാണാത്തവർക്ക്. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ ചെറിയൊരു ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.